അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, നമ്മൾ കോഴിക്കൊക്കെ മുട്ട വിരിയിക്കാൻ വെച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഒരുമിച്ച് തന്നെ വിരിയിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉള്ള വീഡിയോ ആണ്. നമ്മളിതുപോലെയൊക്കെയാണ് കോഴികൾക്കൊക്കെ വിരിയിക്കാനൊക്കെ മുട്ട വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒത്തിരി മുട്ട ഒരുമിച്ച് വിരിയിച്ചെടുക്കുകയും ചെയ്യുക, കുറേ കുഞ്ഞുങ്ങൾ ഒരുമിച്ചുണ്ടാവുകയും ചെയ്യും. അങ്ങനെ വിരിയാതെ പോകുന്നില്ല. ഒന്നോ രണ്ടെണ്ണമൊക്കെ എന്തെങ്കിലും കേടുള്ള മുട്ട ഇല്ലാത്തതൊക്കെ വിരിയിച്ച് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ വെക്കുമ്പോൾ തന്നെ കുറച്ചധികം മുട്ട വെച്ച് കൊടുക്കുക. ഒരു 13 മുട്ട വരെയൊക്കെ വെച്ച് കൊടുക്കുക ഓരോ കോഴി. എന്നിട്ട് നമ്മൾ ആദ്യം വിരിയിച്ച് കിട്ടുമ്പോൾ പിന്നെ കോഴികളങ്ങനെ മാറ്റി കൊടുത്താൽ മതി. കുട്ടികൾ ഒരാൾക്കും മുട്ട മറ്റു കോഴിക്കും അങ്ങനെ വെച്ച് കൊടുത്താലേ നമുക്ക് എല്ലാ മുട്ടയും വിരിയിച്ച് കിട്ടും ചെയ്യും. ഇതുപോലെ 2-3 കോഴികളൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഓരോരുത്തർക്കും ഒരു 13 മുട്ടയും അല്ലെങ്കിൽ 11 ഒക്കെ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 3-4 വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഓരോരുത്തരൊക്കെ വിരിഞ്ഞ് വരല് തുടങ്ങി. ഇതിലിപ്പോൾ ആദ്യം ഒരു 8 വിരിയിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വിരിഞ്ഞ് വന്നതിന് ശേഷം ആദ്യം നമ്മൾ ആ മുട്ടത്തൊണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുക. അല്ലെങ്കിൽ അതിൽ കിടന്ന ബാക്കിയുള്ള മുട്ട വിരിയാനൊക്കെ പണിയാവും. മുട്ടത്തൊണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളെയും കോഴിനെയും കൂടി ഒന്നും കൂടി ഒരു ദിവസം കൂടിയും വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കോഴി കുഞ്ഞുങ്ങളാണ് വേറൊരു കോഴിക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ആ അടുത്ത കോഴിയും വിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിൽക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഒരുമിച്ചും വെച്ച് കൊടുക്കുക. വിരിയാത്ത മുട്ടയും കോഴിനെയും കൂടിയും ഒന്നും കൂടിയും വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മുട്ടയും കൂടിയും വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത കോഴി ഇതും ഇതേപോലെ വിരിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കോഴിനെ നോക്കി വെക്കാം. അപ്പോൾ ഇതും ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞ് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ മുട്ടത്തൊണ്ടൊക്കെ ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുക. ഇത് ഇതിലിങ്ങനെ കിടന്നാൽ പിന്നെ അടുത്ത കുട്ടികൾ വിരിയാനൊക്കെ പണിയാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പോൾ ആ കോഴിനെ നമ്മൾ കൂട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ സ്റ്റാർട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മറ്റേ കോഴിയുടെ കുട്ടികളെയും കൂടി മാറ്റി കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ദിവസം കൂടി അതിൽ വെച്ച് കൊടുത്തതാണ്. ആദ്യം വിരിഞ്ഞിട്ട് മുട്ടത്തൊണ്ടൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒന്നും കൂടി കോഴിക്ക് ഒരു ദിവസം കൂടി കോഴിയും കുട്ടികളും കൂടി നിന്നതാണ്, ബാക്കിയും കൂടി വിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ ഒന്നും കൂടിയേ വിരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ മുട്ടത്തൊണ്ടും കൂടി നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ മറ്റേ കോഴിക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു ബാക്കിയുള്ള മുട്ട നമ്മൾ ഈ കോഴിക്ക് തന്നെ വെച്ച് കൊടുക്കും. ഇതിനൊക്കെ നമുക്ക് മറ്റേ കോഴിയുടെ കൂട്ടിലോട്ട് മാറ്റിക്കൊടുക്കാം. ആ കോഴി കൊത്തൊന്നുമില്ല, അതുപോലെ നമ്മളിങ്ങനെ പതുക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവരൊക്കെ കൂടെ ഒന്നിച്ച് പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് വരും. ആദ്യം തന്നെ നമ്മൾ 2 സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുക. എന്നാൽ കോഴികൾ പിന്നെ പെട്ടെന്ന് വളരും. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരാനും എളുപ്പമാണ് സ്റ്റാർട്ടർ ആദ്യം തന്നെ 2 കൊടുത്താൽ. ഒരു കോഴിക്കുഞ്ഞിനെ അതിൽ വെച്ച് കൊടുക്കും ഈ കോഴിക്ക്. പിന്നെ അതിൽ വിരിയാത്ത മറ്റേ കോഴിയുടെ മുട്ട ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു കോഴിക്കുഞ്ഞിനെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ കോഴിക്കും തന്നെ കോഴിക്കുട്ടികൾ മാറ്റിയേ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതും ഇതേപോലെ ബാക്കി കുട്ടികളൊക്കെ വിരിച്ച് ഉഷാറായി വന്നിട്ടുണ്ട്. അത് കുറച്ച് അതിൻ്റെ ശേഷം എടുത്ത വീഡിയോ ആണ്. ആദ്യം നമ്മൾ സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് പിന്നെ ശേഷം അരിയൊക്കെ ചെറുതായിട്ട് പൊടിച്ചിട്ട് അരിയും ഗോതമ്പും കൂടി പൊടിച്ചിട്ട് 2 അതിൻ്റെ ശേഷമൊക്കെ പിന്നെ അതാ കൊടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ ചെതലൊക്കെ കൊടുത്തിട്ട് കൊടുത്താൽ അവർക്കെല്ലാം ഉഷാറായിട്ട് കഴിക്കുക. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വളരാനും നല്ലതാണ് ചെതലും. അതേപോലെ പുഴുക്കളൊക്കെ നമ്മൾ വേസ്റ്റിൽ നിന്നൊക്കെ പുഴുണ്ടാക്കും, അതും കൊടുക്കും. അതൊരു 1 കഴിഞ്ഞതിൻ്റെ ശേഷമേ കൊടുക്കുകയുള്ളൂ. പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇല കൊണ്ടു കൊടുത്താൽ അവർക്കെല്ലാം ഉഷാറായിട്ട് കഴിക്കാം. അത് വൈകുന്നേരം ആകുമ്പത്തിന് പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഇലമ്മ വെറും തണ്ട് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ.
പിന്നെ നമ്മളിതുപോലെ പച്ചക്കറിയൊക്കെ അരിയണീൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടു കൊടുത്താൽ അതൊക്കെ അവർ കഴിക്കും. അപ്പോൾ കുറച്ചധികം കോഴികളൊക്കെ ഉണ്ടെങ്കിൽ മൂന്നോ നാലോ കോഴികളൊക്കെ ഒരുമിച്ച് മുട്ടയൊക്കെ വിരിയിക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുക്കുക, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം.